അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ലാൻഡ് വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പം ഇത് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ബിരിയാണിക്ക് നമുക്ക് ബിരിയാണി മസാല വേണം. അപ്പോൾ അത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇച്ചിരി കൂടുതലെടുത്തേക്കുന്നത് പൊടിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ സാജീരകം, 2-3 തക്കോലം, 10-15 ഗ്രാമ്പൂ, അതുപോലെ 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 10-20 ഏലക്ക, 1 കറുത്ത ഏലക്ക. ഇത്രയും നമുക്ക് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലേവറുള്ള ബിരിയാണി മസാല കിട്ടും. ഈ അളവിലങ്ങ് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ചേർക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ വേണ്ടത് നമുക്ക് 1 കുടം വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പില, നമ്മളിവിടെ എടുത്തേക്കുന്ന 5 മീഡിയം സൈസ് സവോള, 5 തക്കാളി, 20 പച്ചമുളക്, 1 പിടി മല്ലിയില, അതിൻ്റെ പകുതി പുതിനയില. അപ്പോൾ നമ്മൾ ഇന്ന് ഉരുളിക്കകത്താണ് ഉണ്ടാക്കുന്നത്. ഉരുളിക്കകത്തോട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലോട്ട് നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വെച്ചു. പിന്നെ നമുക്ക് അതേ നെയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ബാക്കി കുറച്ച്, നമ്മളിന്ന് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 3 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തു. അപ്പോൾ നെയ്യും വെളിച്ചെണ്ണയും ഒന്ന് ഉരുകി മിക്സായി വന്ന് കഴിയുമ്പം നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സവോളയുടെ പകുതി, നമ്മൾ മൊത്തം സവോള അരിഞ്ഞ് ഈ 5 എണ്ണം അരിഞ്ഞ് അതിൻ്റെ പകുതി നമുക്ക് നേരെ എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഈ പകുതി നമുക്ക് നല്ലവണ്ണം നമുക്ക് എണ്ണയ്ക്കകത്ത് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതെല്ലാം നമുക്കിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കണം. അപ്പം അത് കൂടുതൽ കരിഞ്ഞു പോകാതെ ആ ഒരു പരുവത്തിന് കിട്ടും. അപ്പോൾ ബാക്കി ഉള്ള എണ്ണ അതുപോലെ തന്നെ നമുക്ക് അതിലോട്ട് തന്നെയാണ് നമ്മളിപ്പം ഈ ബാക്കിയുള്ള സവോള നമ്മൾ വഴറ്റിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സവോള വഴറ്റിയിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സവോള നമ്മളിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒരുവിധം വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പുതിനയില, മല്ലിയില, പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് നിന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഇത് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഈ പുതിനയിലയും ഫുള്ളായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. മല്ലിയില കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച 1 പിടി മല്ലിയില എടുത്തേക്കുന്നത് അതിൽ കുറച്ച് ഭാഗം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നീളത്തിൽ അരിഞ്ഞത് മതി. അപ്പോൾ അങ്ങനെ നമുക്ക് തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളിയെല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1 പിടി ഉപ്പിട്ട് കൊടുക്കാം. അതായത് ഇത് കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇതുവരെ ഉപ്പൊന്നും നമ്മൾ ഇട്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൂട്ടാം. അപ്പോഴത്തേക്ക് ഇത് ഓക്കെയാണ്. അപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഫ്രഷായിട്ട് പൊടിച്ച് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കനാണ്, ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് 1 കിലോ ഉള്ള ചിക്കനാണ്. ആ ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം സൈസിലാണ് ഇന്ന് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ലോണം ഈ മസാലയൊക്കെ എല്ലായിടത്തും പുരണ്ടു വരുന്ന രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. മുളകും പുതിനയിലൊക്കെ അരച്ച് അതിൻ്റെ ആ ജാറ് കഴുകിയ വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തു. അത് 1 കപ്പോളം ഉണ്ട്. ഈ ചിക്കൻ നല്ലതായിട്ട് അതിനകത്ത് കിടന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അത് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇപ്പോഴത്തേക്ക് ചിക്കൻ ഒരു പകുതിയോളം വെന്ത്. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് തൈര് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നല്ലതായിട്ട് യോജിപ്പിച്ച് തൈര് കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് നമുക്കിങ്ങനെ ഒന്ന് ഒഴിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കിയിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ തൈര് അവിടെ ഇവിടെയൊക്കെ കട്ട കെട്ടി നിൽക്കും, പിന്നീട് ഇളക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൈര് അങ്ങനെ ഒഴിക്കാൻ പരുവത്തിന് ആക്കി ഒഴിയാൻ ചേർക്കണം. അപ്പോൾ ചിക്കൻ വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. വീണ്ടും ഒരു 5 മിനിറ്റ് ചിക്കൻ വേവിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചാറൊക്കെ വറ്റി വരും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് യോജിപ്പിക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി മസാലയൊക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അന്നേരം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിനകത്തോട്ട് നമ്മൾ ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി സവാള നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ സവാള ഗാർണിഷ് ചെയ്യാനുള്ളത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തം നമ്മൾ ഈ സമയത്ത് ഈ ചിക്കനകത്തോട് ചേർത്ത് കൊടുക്കുന്നു. ഇതാ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ നൽകും. നമുക്ക് എടുത്ത ഉള്ളി മൊത്തം നമ്മൾ ഫ്രൈ ചെയ്ത് ഇങ്ങനെ ചേർത്തു, കുറച്ച് ഭാഗം മാത്രമേ വഴറ്റി ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കണം. ഇതിനായിട്ടൊരു വലിയ പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചു. അതിനകത്തോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലവണ്ണം തിളച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കണം. 1 പീസ് കറുവപ്പട്ട, പിന്നെ തക്കോലം, 3-4 ഗ്രാമ്പു, ഏലക്ക, ബേലീഫ്, ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കുമ്പോൾ 2 കപ്പ് അരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. 1 കിലോ ചിക്കൻ ആകുമ്പം 2 കപ്പ്, 250 ml 2 കപ്പ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് അരിയൊക്കെ വെന്ത് കിട്ടും. ഏകദേശം ഒരു 1/4 ഭാഗം വെന്ത് വന്നാൽ മതി. ഒരു 1/4 ഭാഗം മുതൽ ഒരു 80% വെന്ത അരി നേരെ നമ്മൾ അതിൽ നിന്ന് തന്നെ കോരി നമ്മുടെ ചിക്കൻ്റെ മുകളിലോട്ട് നമ്മൾ ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലോട്ടെല്ലാം നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും എല്ലാം വെച്ച് നമ്മൾ ഗാർണിഷ് ചെയ്തു. അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനകത്തോട്ടൊരു 2 സ്പൂൺ നെയ്യ് കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. 2 സ്പൂൺ നെയ്യ്. പിന്നെ ഞാൻ ഇതിനകത്ത് കളറൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. കളറ് താല്പര്യമുള്ളവർക്ക് നമുക്ക് കളറ് ചേർക്കാവുന്നതാണ്. റോസ് വാട്ടറിനകത്ത് കളർ ആവശ്യത്തിന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ ചോറിനൊരു കളറ് കിട്ടും. ഞാൻ പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് നല്ല ഇപ്പോൾ ഒരു ഇത് തവ നല്ലവണ്ണം ചൂടാക്കിയ തവയിൽ, തവയുടെ മുകളിലോട്ട് ചെറിയ തീയിൽ നമ്മളിത് കയറ്റി വെച്ചു. നേരത്തെ ചോറ് വാർത്ത വെള്ളം തന്നെയാണ് ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു ഈസി വേ ആണ്. വീണ്ടും വേറെ വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചോറ് വാർത്ത വെള്ളവും അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച്
ഒരു അരമണിക്കൂർ മുതൽ 45 മിനിറ്റ് വരെ നമുക്ക് ഇതിങ്ങനെ വയ്ക്കാം. അപ്പോഴത്തേക്ക് ബിരിയാണി നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഈ ദമ്മിലാണ് ഇതിൻ്റെ കളി. അപ്പം ദമ്മ് പൊട്ടിച്ചു ഒരു 3/4 മണിക്കൂറോളം വെച്ചായിരുന്നു. അപ്പം നമുക്ക് ഈ ദമ്മ് പൊട്ടിച്ചപ്പോൾ തന്നെ കിഡില്ല മണമാണ് വരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് ഒരു 5 പേർക്ക് നല്ല രീതിയിൽ കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ നമുക്ക് ഈ റൈസ്, മുകളിലുള്ള റൈസ് നമുക്ക് സെപ്പറേറ്റ് വെളിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം ഇത് കഴിയുമ്പോൾ. അപ്പം ഈ മുകളിലുള്ള ചോറ് നമ്മളിങ്ങനെ കോരി മാറ്റി വെച്ചു. ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. അപ്പോൾ ബിരിയാണി നമ്മളിങ്ങനെ ആദ്യമേ മിക്സ് ചെയ്യാതെ ഈ റൈസ് നമ്മളിങ്ങനെ കോരി മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഈ മസാല ചോറ്, നമ്മുടെ ചിക്കനും ചോറും കൂടെ ഉള്ളൊരു ഭാഗമുണ്ട്, അതാണ് നമ്മൾ ആദ്യം വിളമ്പുന്നത്. അതിങ്ങനെ നമുക്ക് ആവശ്യാനുസരണം പീസും അതിൻ്റെ ഗ്രേവി മസാലയും ചോറും കൂടെ ഉള്ള അതും കൂടെ നമ്മൾ പ്ലേറ്റ് ചെയ്ത് അതിന് മുകളിലോട്ട് നമുക്ക് ഈ ബിരിയാണിയുടെ റൈസും കൂടെ നമ്മൾ ഇത് പ്ലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ബിരിയാണിയൊക്കെ നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നാരങ്ങാച്ചാറുണ്ട്, പപ്പടമുണ്ട്. പിന്നെ ഇന്ന് സലാഡിന് പകരം അല്ലെങ്കിൽ സലാസിന് പകരം നമ്മളിന്ന് ഒരു തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയത്. മറ്റൊരു വീഡിയോയിൽ ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് സലാസിന് പകരം ഉപയോഗിക്കും, ബിരിയാണിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അത് മറ്റൊരു വീഡിയോ കാണിച്ചു തരാം. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയിൽ കാണുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.